മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി, എങ്ങനെയാണ് താങ്കൾ സുഷമ സ്വരാജിന്റെ വിയോഗത്തെ കാണുന്നത്? കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി സുഷമ സ്വരാജ് കേരളത്തിലെ വേണ്ടി ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ എക്കാലവും കേരളം സ്മരിക്കും. ഇറാഖിൽ കുടുങ്ങിയ നഴ്സുമാരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളം വേണ്ട സഹായങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ അവരെടുത്ത ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നതിന് അവര് ദിവസങ്ങളോളം എടുത്ത പ്രവർത്തനങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സുഷമ സ്വരാജിനെ ആദ്യമായി പരിചയപ്പെടുന്നത് 77-ലാണ്. അവര് ഹരിയാനയിലെ ഭവന വകുപ്പ് മന്ത്രിയായി വന്ന അവസരം ഞാൻ കേരളത്തിലെ ഭവന വകുപ്പിന്റെ കൂടെ ചാർജ് വഹിക്കുന്ന മന്ത്രിയായിരുന്നു. അന്ന് ചെങ്കൽച്ചൂള സ്കീമിന് രൂപം കൊടുത്ത് അതിനെക്കുറിച്ച് പത്രങ്ങളിൽ വന്ന വലിയ റൈറ്റപ്പ് കണ്ടുവന്നാണ് അവരെന്നെ ഫോണിൽ വിളിച്ചു എനിക്ക് വന്ന ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ 77-ല് അവര് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരിക്കും വരികയും ചെങ്കൽച്ചൂള വന്ന് ആ സ്കീം കണ്ട് അതുപോലുള്ള സ്കീമുകൾ ഹരിയാനയിൽ നടപ്പിലാക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് മുതലുള്ള ബന്ധമാണ്. അവര് ഒരു നല്ല ഭരണാധികാരിയായിരുന്നു, ഒരു നല്ല ജനപ്രതിനിധിയായിരുന്നു, അതിലൊക്കെ ഉപരി ഒരു നല്ല പൊതുപ്രവർത്തകയായിരുന്നു. അവരുടെ മരണം നിശ്ചയമായും രാജ്യത്തിന് ഒരു നഷ്ടമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ കാണാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹാരം ഉണ്ടാക്കാനും ശ്രമിച്ച അവര് പൊതുഭരണ രംഗത്തെ ഒരു മാതൃകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സ്മരണയ്ക്ക് മുമ്പിൽ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാഖിലെ നഴ്സുമാരുടെ മോചനത്തിന് വേണ്ടി അന്ന് അവർ ഇടപെട്ട ആ സമയമൊക്കെ ഏത് രീതിയിലാണ് ഓർക്കുന്നത്? പ്രത്യേകിച്ച് താങ്കളും അന്ന് പുലർച്ചെ വരെ ഉറങ്ങാതെയൊക്കെ നടത്തിയ ഒരു ദൗത്യം കൂടിയായിരുന്നു അത്. മൂന്ന് ദിവസം ഞാൻ ഡൽഹി വന്ന് താമസിച്ച് എല്ലാ ദിവസവും അവരുടെ ഓഫീസിൽ പോകും. സുഷമ സ്വരാജ് ആ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഞങ്ങള് ഒരുമിച്ചിരുന്നു കൊണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. എല്ലാം ശരിയായി. ഞങ്ങള് വളരെ സന്തോഷത്തോടെ ഇന്ന് പ്ലെയിൻ സ്പെഷ്യൽ പ്ലെയിൻ അയച്ചു കൊടുത്തു പിന്നെ അവരെ കൊണ്ടുവരാൻ വേണ്ടി. എല്ലാം ശരിയായി എന്ന നൽകിയത് ഞാന് കേരളത്തിലേക്ക് യാത്രയായി. ഞാന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി ആലുവയിൽ ക്യാമ്പ് ചെയ്യാണ് വെളുപ്പിനെ വരുന്ന നഴ്സുമാരെ സ്വീകരിക്കാൻ വേണ്ടി. ആ സമയത്ത് രാത്രി 1 മണിക്ക് അന്നത്തെ റിസർവ് കമ്മീഷണറായിരുന്ന ജ്ഞാനേഷ് കുമാർ ഫ്ലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റ് ഫോണിൽ എന്നെ വിളിക്കുന്നു. രാത്രി 1 മണിക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇറാഖിൽ ഇറങ്ങാൻ അനുമതി കിട്ടിയിട്ടില്ല, ഫ്ലൈറ്റ് തിരിച്ചു പോരുകയാണ്. വലിയൊരു ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത്. കാരണം നമ്മുടെ എല്ലാ പ്ലാനും തെറ്റാൻ പോവുകയാണ്. ആ സമയത്തേക്ക് രാത്രി 1:30 സമയമായി. ആ സമയത്ത് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അവരാണ് ഫോൺ എടുക്കുന്നത്. നേരിട്ടു ഫോൺ സമയത്ത് എന്നോട് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവർക്കതിന് പുതിയ വാർത്തയായിരുന്നു. 15 മിനിറ്റിനാണ് തിരിച്ചു വിളിക്കാം, ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അന്നേരം തന്നെ അവിടുത്തെ എല്ലാ എംബസികളിലും വിളിച്ച് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള അനുമതി മേടിച്ച് കയ്യിലാണ് എന്നെ വീട് അറിയിച്ചു. അപ്പോഴത്തേക്ക് തിരിച്ചു മടങ്ങിയ ഫ്ലൈറ്റ് വീണ്ടും ഇറാഖിലേക്ക് പോയി. അന്നാണ് അവരെ കൊണ്ടുവന്നത്. കാരണം അത്ര മാത്രം താല്പര്യം അവരെടുത്തിരുന്നു. ഞാൻ ആ കാര്യം ഞാൻ പ്രത്യേകമായി നന്ദി കേരളത്തിന്റെ നന്ദി അവരെ നേരിട്ട് പോയി അറിയിക്കുകയും ചെയ്തിരുന്നു.